ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് തക്കാളി ഓംലെറ്റ് ആണ്, അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ടൊമാറ്റോ ഓംലെറ്റ്. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള കുട്ടികൾക്കൊക്കെയും വളരെയധികം ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ഓംലെറ്റ് ആണ്. ഓംലെറ്റ് ഇഷ്ടമില്ലാത്തവരാരെങ്കിലും ഉണ്ടോ അല്ലേ? അപ്പോൾ ഇതൊരു വെറൈറ്റി ആയിട്ട് നമ്മളിന്ന് തക്കാളി ഓംലെറ്റ് ആണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് അധികം വൈകാണ്ട് തന്നെ വീഡിയോയിലേക്ക് പോവാം. അപ്പം നമ്മുടെ ടൊമാറ്റോ ഓംലെറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫസ്റ്റത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് സവോളയാണ്. ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു സവോളയാണ് എടുത്തേക്കുന്നത്. ഈ സവോള നമുക്ക് എത്രത്തോളം കുനുകുനാന്ന് അരിയാൻ പറ്റുമോ അത്രത്തോളം ചെറുതാക്കി അരിയുക. ഞാനിപ്പോൾ ഇവിടെ ഒരു സവോള എടുത്തിട്ട് ചെറുതാക്കി അരിഞ്ഞേക്കാണ് ചെയ്തേക്കണേ. ഇനി ഞാൻ ഈ അരിച്ചേക്കണ സവോള ഒരു ബൗളിലേക്ക് മാറ്റാൻ കേട്ടോ ചെയ്യണേ. ഇനി ഞാനിവിടെ എടുത്തേക്കുന്നത് പച്ചമുളകാണ്. ഇത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിൻ്റെ എണ്ണം കൂട്ടിയും കുറച്ചൊക്കെ ഇടാം. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചമുളക് ഇടേണ്ട ആവശ്യമില്ല. വലിയവർ മാത്രം കഴിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചമുളക് ഇട്ടാൽ മതി. അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇനി ഞാൻ അതിലേക്ക് കുറച്ച് മുളക് പൊടിയും അതേപോലെ തന്നെ ഉപ്പും തൂവി കൊടുക്കുന്നുണ്ട്. മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അതേപോലെ ഉപ്പും നിങ്ങളുടെ അളവിനനുസരിച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അത് കഴിഞ്ഞപ്പോൾ ഞാനൊരു ഇനി മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ് ചെയ്തേക്കണേ. ഞാൻ ഇവിടെ ഇപ്പോൾ ഒരു മുട്ടയാണ് എടുത്തേക്കുന്നത്. ഇനി നമുക്കിത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ അടുത്തായിട്ട് രണ്ട് തക്കാളി എടുക്കുകയാണ് ചെയ്യണേ. നിങ്ങളുടെ കയ്യിൽ നല്ല വലുപ്പമുള്ള തക്കാളി ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ തക്കാളി എടുക്കാണ്ട് ശ്രദ്ധിക്കുക കേട്ടോ. എൻ്റെ ഇപ്പം അങ്ങനത്തെ ഇല്ലാത്ത കാരണം ഞാൻ ഇത്തിരി കുഞ്ഞ തക്കാളിയാണ് എടുത്തേക്കണേ. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഞെട്ട് ഭാഗമല്ലാണ്ട് മറ്റേ ഭാഗം ഉണ്ടല്ലോ അടിഭാഗം, ആ ഭാഗത്തു നിന്ന് കുറച്ച് ഏരിയ ഇങ്ങനെ ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഈ തക്കാളിയുടെ ഉള്ളിലുള്ള പൾപ്പൊക്കെയും പുറത്തേക്ക് എടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ആ പൾപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് അതിൻ്റെ ഉള്ളിൽ പ്ലെയിൻ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അത് കാരണം നമ്മൾ ഈ തക്കാളിയുടെ ഉള്ളിലുള്ള പൾപ്പും കാര്യങ്ങളൊക്കെയും പുറത്തേക്ക് എടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, തക്കാളി മുറിഞ്ഞു പോകാതെ സൂക്ഷിച്ചോളണം കേട്ടോ. ഇപ്പോഴേ നമ്മുടെ രണ്ട് തക്കാളിയുടെയും ഉള്ള പൾപ്പൊക്കെയും ക്ലീൻ ചെയ്ത് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി ഈ തക്കാളിയുടെ ഉള്ളിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മുട്ടയുടെ ആ മിക്സ് ഉണ്ടല്ലോ, അത് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഇവിടെ മുഴുവൻ ഭാഗം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ചെയ്യേണ്ട. നിങ്ങൾ ചെയ്യുമ്പോൾ തക്കാളിയുടെ ഒരു മുക്കാൽ ഭാഗത്തോളം മാത്രം ഈ മുട്ട ഒഴിച്ചു കൊടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ നമ്മളെ ആ മുട്ടയുടെ ഒരു ഭാഗം ചെത്തിയിട്ടുണ്ടായിരുന്നല്ലോ, ആ ചെത്തിയുള്ള ഭാഗം കൊണ്ട് ഇത് മൂടി വയ്ക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതേപോലെ തന്നെ നമ്മൾ രണ്ട് മുട്ടയുടെയും ചെയ്യുകയാണ് ചെയ്യണേ. ഇനി ഞാനിത് ഇഡ്ഡലി തട്ടിൽ ഇട്ടിട്ടാണ് വേവിച്ചെടുക്കാനായിട്ട് പോകുന്നത്. ഞാനിപ്പോൾ ഇഡ്ഡലി ചെമ്പ് അടുപ്പത്ത് വെച്ചിട്ട് വെള്ളം നന്നായി തിളച്ചതിന് ശേഷം ഇഡ്ഡലി തട്ട് വെച്ച് കൊടുക്കാൻ പോവാണ്. ഇനി ഇഡ്ഡലി തട്ട് വെച്ചതിന് ശേഷം എൻ്റെ ഓരോ കുഴിയിലേക്കും ഓരോ തക്കാളി വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ തക്കാളി വെച്ചതിന് ശേഷം അതിൻ്റെ മേലെ ആ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഭാഗം മൂടി വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഒരു 5-6 മിനിറ്റ് നമുക്കിത് കുക്ക് ചെയ്യാനായിട്ട് ടൈം എടുക്കും. അപ്പോൾ ആ സമയം കഴിയുമ്പോൾ 5-6 മിനിറ്റ് കഴിയുമ്പോൾ നമ്മളിത് തുറന്ന് നോക്കുക. അപ്പോൾ നമ്മുടെ തക്കാളി ഓംലെറ്റ് റെഡി ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മുടെ തക്കാളി ഓംലെറ്റ് റെഡി ആയതുകൊണ്ട് വളരെ സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ള താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതേപോലെ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമാവാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.